നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി കുട്ടി കൃഷ്ണമാരാരുടെ യുദ്ധത്തിന്റെ പരിണാമം. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃപ്പങ്ങോട്ട് കിഴക്കേ മാരാത്ത് വീട്ടിലാണ് കുട്ടി കൃഷ്ണമാരാരുടെ ജനനം. മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും ഭാഷാ ശാസ്ത്രജ്ഞനുമായിരുന്നു കുട്ടി കൃഷ്ണ മാരാർ. പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ കാതൽ. കലാജീവിതം തന്നെ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാ സന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി നടത്തിയ പഠന ഗ്രന്ഥമാണ് ഭാരത പര്യടനം. 1973 ഏപ്രിൽ 6 അന്തരിച്ചു. അടുത്ത് ഭാരത പര്യടനം. കുട്ടികൃഷ്ണ മാരാരുടെ ഏറ്റവും പ്രസിദ്ധമായതും ധാരാളം വിവാദങ്ങൾ ഏറ്റുവാങ്ങിയതുമായ ഒരു കൃതിയാണ് ഭാരത പര്യടനം. ശ്രീ മഹാഭാരതത്തെ ഇതിവൃത്തമാക്കി മാരാർ വിമർശനാത്മകമായി എഴുതിയ കൃതിയാണിത്. ഇതിഹാസ കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് മാരാർ ഈ പുസ്തകത്തിലൂടെ കാഴ്ച വെച്ചത്. എല്ലാ കഥാപാത്രങ്ങളുടെയും ഉള്ളിലുള്ള നന്മതിന്മകളും മാരാർ എടുത്തു കാണിക്കുന്നു. ഇനി നമുക്കിതിന്റെ ആമുഖം നോക്കാം. കുട്ടികൃഷ്ണ മാരാരുടെ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ് ഭാരത പര്യടനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് മഹാഭാരതത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. യുദ്ധത്തിന്റെ പരിണാമ എന്ന ഭാഗത്ത് മഹാഭാരത രചനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ യുക്തിയുദ്ധം വിവരിക്കുന്നു. യുദ്ധം ഏതെല്ലാം വ്യവസ്ഥകളോടെ ആരംഭിച്ചാലും അതിന്റെ കലാശ സർവനാശത്തിലായിരിക്കും. അതുകൊണ്ട് വിവേകശാലികൾ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇതായിരുന്നു വ്യാസ മഹർഷിയുടെ ലക്ഷ്യം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. കുട്ടികൃഷ്ണ മാരാരുടെ പ്രബന്ധങ്ങളുടെ സമാഹാരമായ ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. മഹാഭാരതം കഥയിലെ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വച്ച് നടന്ന യുദ്ധം അവസാനിച്ചപ്പോൾ ധർമ്മത്തിന്റെ ഒരു കണിക പോലെ എങ്ങും അവശേഷിപ്പിച്ചില്ല. ആ ധർമാധർമ്മങ്ങളെ ലേഖകൻ നിരീക്ഷിക്കുന്നതാണ് യുദ്ധത്തിന്റെ പരിണാമം. കുരുക്ഷേത്ര യുദ്ധം തികച്ചും കുറ്റമറ്റ ഒരു ധർമ്മയുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത കരാറുകളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുപക്ഷവും യുദ്ധം തുടർന്നു. 18-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ കൗരവപക്ഷം ഒന്നോടെ ചത്തുടങ്ങി. 18-ാം ദിവസം അർദ്ധരാത്രിയിൽ കൃപാകൃത അശ്വത്ഥമാക്കളുടെ പൈശാചികമായ അരുംകൊലയോടുകൂടി യുദ്ധം അവസാനിച്ചു. എന്നാൽ ആചാര്യനായ ദ്രോണരുടെ പുത്രനാണ് അശ്വത്ഥാത്മാവ്. ദ്രോണർ എന്ന പദത്തിൽ നിന്നാണ് ദ്രൗണി എന്ന നാമം ഉണ്ടായത്. പകയുടെ മൂർത്തിമത് ഭാഗമാണ് ദ്രൗണി. ചതിയേൽപ്പെടുത്തി പിതാവിനെ പാണ്ഡവർ വധിച്ചു എന്ന ഹൃദയഭാരവുമായി നടക്കുമ്പോഴാണ് ഭീമന്റെ ചതിയേൽപ്പെട്ട് തുട ചതഞ്ഞ് മരണാസന്നായി കിടക്കുന്ന ദുര്യോധനെ ദ്രൗണി കാണുന്നത്. അതോടെ അയാളുടെ ക്രോധം ആളിക്കത്തി. സർവ പാഞ്ചാലരെയും കാലന്നോർ പൂകിക്കും എന്ന് ദ്രൗണി പ്രതിജ്ഞ ചെയ്തു. രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ട് ബ്രാഹ്മണൻ യുദ്ധം ചെയ്യാവൂ എന്നുള്ളത് കൊണ്ട് ദുര്യോധനൻ ദ്രൗണിയെ സേനാപതിയായി അഭിഷേകം ചെയ്തു. കൃപരോടും കൃതവർമാവിനോടും കൂടി അശ്വത്ഥാത്മാവ് പാണ്ഡവരുടെ പടപാളയത്തിൽ എത്തി. അവരോട് പറഞ്ഞതുപോലെ തന്നെ പടപാളയത്തിൽ കടന്ന് കാലിനെ പോലെ പ്രവർത്തിക്കാനും തുടങ്ങി. തന്റെ പിതാവായ ദ്രോണരെ വധിച്ച ദൃഷ്ടദ്യുമ്നനെ മർമ്മത്തിൽ അമർത്തി ആദ്യം വകവരുത്തി, പിന്നെ പാളയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും. അയാൾ ഒരു പിശാചായി മാറിക്കഴിഞ്ഞിരുന്നു. പകയും പ്രതികാരവും ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന് ഉദാഹരണം തന്നെയാണ് ദ്രൗണി. ഭീമനും അർജുനനും കൃഷ്ണനുമൊക്കെ യുദ്ധത്തിന് തയ്യാറായി വരുന്നത് കണ്ടപ്പോൾ ഒരു യോദ്ധാവും അതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യവും അശ്വത്ഥാത്മാവ് ചെയ്തു. ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ലോകത്ത് ആരോടും അയാൾക്ക് പ്രതിപത്തി ഇല്ലായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു.
ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ നാരദനും വ്യാസനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും പാണ്ഡവരുടെ സന്തതി പരമ്പരകളിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തത്. എത്ര നീചമാണ് ആ മനസ്സ് എന്ന് ഈ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു. പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിച്ചുവിട്ട ബ്രഹ്മശിരാസ്ത്രം അർജുനന്റെ പുത്ര പതുവായ എന്ന് പറഞ്ഞ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലെ പരീക്ഷത്തിന്റെ ദേഹത്ത് പതിച്ചു. എന്നാൽ കൃഷ്ണൻ അവനെ വീണ്ടും ജീവിപ്പിച്ചു. ഇത്ര ദുഷ്ടത കാട്ടിയ ദ്രൗണിയെ ഭഗവാൻ ശപിച്ചു. നീ 3000 ആണ്ട് കാലം എന്നും ഏതും അറിയപ്പെടാതെ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വനഭൂമിയിൽ തെണ്ടി നടക്കും. വ്യാസന് കൃഷ്ണന്റെ വാക്കുകൾ പിന്താങ്ങി. അവസാനം നിർബന്ധങ്ങൾക്ക് വഴങ്ങി ദ്രൗണി തന്റെ ശിരസിലെ ചൂടാമണി പാണ്ഡവർക്ക് നൽകി. ശാപഗ്രഹസ്ഥനായ ദ്രൗണി ചിരഞ്ജീവിയായി എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത മനുഷ്യനായി ഇന്നും ആ പക മനുഷ്യരുടെ ഇടയിൽ യുദ്ധം നടത്തുന്നു. ഇതാണ് യുദ്ധത്തിന്റെ പരിണാമം.